ഫ്രാൻസിനാസ് ക്രിയേറ്റീവ് ആൻഡ് ലേണിംഗ് ഗാർഡൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓപ്ഷൻ എന്നെ ബ്ലെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സായിട്ട് രേഖപ്പെടുത്തിയിട്ട് സ്ക്രീൻഷോട്ട് ആയിട്ട് മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യുക. കമന്റ് മാത്രം സെൻഡ് ചെയ്താൽ പോരാ, ഷെയർ ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും സ്ക്രീൻഷോട്ട് ആയിട്ട് സെൻഡ് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് വായിച്ചിട്ട് മാത്രമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാവും, പിന്നെ ഷെയറും ചെയ്യാവും. ഓക്കെ, ലൈക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റിലെ ലൈക്ക് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കമന്റും ഷെയറും ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരിക്കണം. ഓക്കെ, എനിക്ക് നിങ്ങളെ കമന്റ് ചെയ്യാൻ പറയാൻ പറ്റും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം കമന്റ് ചെയ്യുക കേട്ടോ. വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ഈ ഇൻട്രോ ഒന്ന് മാറ്റുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സ് രേഖപ്പെടുത്തണേ. അതായത് ഞാൻ ഫസ്റ്റ് ഇടുന്നില്ലേ, ആ ഒരു ടൂണിലുള്ള ഇൻട്രോ വേണോ, അതോ ടോക്ക് ചെയ്യുന്ന, അതായത് ഇങ്ങനെ ഞാൻ പറയുന്ന ഇൻട്രോ വേണോ, അല്ലെങ്കിൽ പറയുന്ന ഇൻട്രോ വേറെ രീതിയിൽ മാറ്റി പിടിക്കണോ, അങ്ങനെ നിങ്ങൾക്ക് വേണേ കമന്റ് ചെയ്യാം കേട്ടോ. വിളിക്കുക. ഇന്ന് നമ്മള് തണ്ണീർത്തട ദിനം, അതായത് ഫെബ്രുവരി 2-നാണ് ലോക തണ്ണീർത്തട ദിനം. അപ്പോ തണ്ണീർത്തടത്തിൽ അതങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ചാട്ടോ പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് വായിച്ചു തരാം. കരപ്രദേശത്തിനും തുറന്ന ജലനിരപ്പിനും ഇടയിലുള്ള ആഴം കുറഞ്ഞ വെള്ളക്കെട്ടുകളാണ് തണ്ണീർത്തടങ്ങൾ. ലവണങ്ങളുടെ സാന്നിധ്യം ധാരാളമുള്ളതും വേലിയേറ്റ വേലിയിറക്കത്തിന് വിധേയവുമായ കടൽ മേഖല, അരുവികൾ, പുഴകൾ, ഉപരിതല ഒഴുക്കിൽ നിന്ന് ഭൂഗർഭത്തിൽ നിന്നും വെള്ളം ലഭിക്കുന്ന പ്രദേശം, മഴയിൽ നിന്നോ മഞ്ഞുരുകിയോ വെള്ളം ലഭിക്കുന്ന പ്രദേശം, ഇവയെല്ലാം തണ്ണീർത്തടത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അതായത് ആദിത്യ സെനർജി പറഞ്ഞിരിക്കുന്നത് തണ്ണീർത്തടങ്ങൾ എന്താണെന്ന് ആണ്. കരപ്രദേശത്തിനും തുറന്ന ജലനിരപ്പിനും ഇടയിലുള്ള ആഴം കുറഞ്ഞ വെള്ളക്കെട്ടുകളാണ് തണ്ണീർത്തടങ്ങൾ, അവ അഥവാ വെറ്റ്ലാൻഡ്. അത് എവിടേക്കാണ് കാണപ്പെടുന്നത് എന്നാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. ലവണങ്ങളുടെ സാന്നിധ്യം ധാരാളമുള്ളതും വേലിയേറ്റ വേലിയിറക്കത്തിന് വിധേയവുമായ കടൽ മേഖല, അരുവികൾ, പുഴകൾ, ഉപരിതല ഒഴുക്കിൽ നിന്നും ഭൂഗർഭത്തിൽ നിന്നും വെള്ളം ലഭിക്കുന്ന പ്രദേശം, മഴയിൽ നിന്നോ മഞ്ഞുരുകിയോ വെള്ളം ലഭിക്കുന്ന പ്രദേശം, ഇവയെല്ലാം തണ്ണീർത്തടത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. നമുക്ക് അടുത്തത് നോക്കാം. തണ്ണീർത്തടങ്ങൾ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പുഷ്ടമാണ്. അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ സസ്യജാലങ്ങളടക്കം നിരവധിയായി സസ്യജന്തുജാതികളുടെ വാസസ്ഥലമാണ് തണ്ണീർത്തടങ്ങൾ. ശാസ്ത്രജ്ഞർ തണ്ണീർത്തടങ്ങളെ ഭൂമിയുടെ വൃക്കകൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം അടുത്ത ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് തണ്ണീർത്തടങ്ങൾ ജൈവവൈവിധ്യം കൊണ്ട് സമ്പുഷ്ടമാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ വൃക്കകളാണ് തണ്ണീർത്തടങ്ങൾ. വംശനാശ ഭീഷണിയും അപൂർവമായ തണ്ണീർത്തടങ്ങൾ സസ്യജാലങ്ങൾക്കടക്കം നിരവധിയായ ജന്തുജാലങ്ങൾക്കും വാസസ്ഥലമാണ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അടുത്ത നോക്കാം. പാരിസ്ഥിതിക സന്തുലനത്തിൽ തണ്ണീർത്തടങ്ങൾ നിരവധി ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ജലശുചീകരണം, വെള്ളപ്പൊക്ക നിയന്ത്രണം, തീര സംരക്ഷണം എന്നിവ ഇതിൽ പ്രധാനമാണ്. ഈ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്ന തണ്ണീർത്തടങ്ങളുടെ ധർമ്മങ്ങൾ, അതായത് തണ്ണീർത്തടങ്ങൾ നിർവഹിക്കുന്ന ധർമ്മങ്ങളാണ് ഈ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തണ്ണീർത്തടങ്ങൾ ഒരു ഇപ്പൊ വംശനാശ ഭീഷണി നേരുന്നത് കൊണ്ട് നമ്മളും അതിന് വെള്ളപ്പൊക്കത്തിൽ നമ്മളും വരുന്നുണ്ട്. അപ്പോ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ വെള്ളപ്പൊക്കവും ജലശുചീകരണവും നമുക്ക് ഒരു പരിധി വരെ ജലം ശുചീകരിക്കാനും വെള്ളപ്പൊക്കം നിയന്ത്രിക്കുവാനും സാധിക്കും. നമുക്ക് അടുത്ത നോക്കാം. നെല്ല് പോലുള്ള ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായും തണ്ണീർത്തടങ്ങളെ ആശ്രയിച്ചാണ്. കൂടാതെ കാലിത്തീറ്റയായി ഉപയോഗിക്കുന്ന നിരവധി പുൽവർഗ്ഗങ്ങളും പാലുകളും തണ്ണീർത്തടങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. ഇത് നമ്മളെ നെല്ലൊക്കെ നമ്മുടെ അരി ചോറ് അരിയിൽ നിന്നും അരി നെല്ലിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ നെല്ല് പോലുള്ള ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായും തണ്ണീർത്തടങ്ങളെ ആശ്രയിച്ചാണ്. തണ്ണീർത്തടങ്ങളെ ആശ്രയിച്ചാണ് നെല്ല് പോലുള്ള ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്തിരുന്നത്. പിന്നെ പശുക്കൾക്ക് കൊടുക്കുന്ന കാലിത്തീറ്റ ഉപയോഗിക്കുന്ന നിരവധി പുൽവർഗ്ഗങ്ങളും, അതായത് പുല്ലും പാലും ഒക്കെ തണ്ണീർത്തടങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്.
അപ്പോ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അതും കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അടുത്ത നോക്കാം, തണ്ണീർത്തടങ്ങളുടെ തീരത്ത് വളരുന്ന സസ്യങ്ങൾ ജലാശയത്തിട്ടകൾക്കും നദീതീരങ്ങൾക്കും ബലം നൽകുന്നു. തണ്ണീർത്തടങ്ങളുടെ കരയോട് ചേർന്ന് വളരുന്ന ചില പ്രത്യേകതരം സസ്യങ്ങൾ എക്കലുകൾ അടയുന്നതിനും തീരഘടനയെ നിലനിർത്തുന്നതിനും സഹായകമാണ്. കണ്ടൽ ചെടികൾ, പാപ്പിറസ്, ടൈഫ തുടങ്ങിയ കുറ്റിച്ചെടികളാണ് ഇവയിൽ പ്രധാനം. തണ്ണീർത്തടങ്ങളുടെ തീരത്ത് വളരുന്ന സസ്യങ്ങളും ജലാശയത്തിട്ടകൾക്കും തീരങ്ങൾക്കും ബലം നൽകുന്നുണ്ട്. അതായത് തണ്ണീർത്തടങ്ങളുടെ തീരത്ത് വളരുന്ന സസ്യങ്ങൾ, ചെടികള് ജലാശയത്തിട്ട പിന്നെ നദീതീരങ്ങൾക്കും ബലം നൽകുന്നു. ഇനി അടുത്ത് നോക്കാം, തണ്ണീർത്തടങ്ങളുടെ കരയോട് ചേർന്ന് വളരുന്ന ചില പ്രത്യേകതരം സസ്യങ്ങൾ എക്കലുകൾ അടയുന്നതിനും തീരഘടനയെ നിലനിർത്തുന്നതിന് സഹായകമാണ്. അത് തണ്ണീർത്തടങ്ങളുടെ കരയോട് ചേർന്ന് വളരുന്ന ചില പ്രത്യേകതര സസ്യങ്ങള് എക്കല്, അതായത് എന്താ പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ, എക്കലുകൾ അടിയുന്നതിനും തീരഘടനയെ നിലനിർത്തുന്നതിനും സഹായകമാണ്. ഇനി അടുത്ത് നോക്കാം, കണ്ടൽ ചെടികൾ, പാപ്പിറസ്, ടൈഫ തുടങ്ങിയ കുറ്റിച്ചെടികളാണ് ഇവയിൽ പ്രധാനം. ഇത് കണ്ടൽ ചെടികൾ, പാപ്പിറസ്, ടൈഫ തുടങ്ങിയ കുറ്റിച്ചെടികളാണ് ഇവയിൽ പ്രധാനം. ഇതൊരുതരം, ഈ മൂന്നൊരു തരം കുറ്റിച്ചെടികളാട്ടോ. അടുത്ത് നോക്കാം, തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർ വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനും വേണ്ടി 1971 ഇറാനിലെ റംസാലിൽ നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ തുടർച്ചയായി രൂപം കണ്ട ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. അപ്പൊ എന്താണ് റംസാർ ഉടമ്പടി എന്ന് പറഞ്ഞാൽ, തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനും വേണ്ടി 1971 ഇറാനിലെ റംസാറിൽ നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ തുടർച്ചയായ രൂപം കണ്ട ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. അതായത് തണ്ണീർത്തടങ്ങളുടെയൊക്കെ സംരക്ഷണത്തിനും അതുപോലെ അതുങ്ങളുടെ വിഭവങ്ങളുടെ സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിന്, അതായത് ബുദ്ധിപൂർവമായ ഉപയോഗത്തിനും വേണ്ടിയാണ് 1971 ഇറാനിലെ റംസാറിൽ, അതൊരു സ്ഥലം കേട്ടോ, നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ തുടർച്ചയായി രൂപം കൊണ്ട ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. അടുത്ത് നോക്കാം, റംസാർ ഉടമ്പടി തണ്ണീർത്തടങ്ങളെ സമുദ്ര തീരപ്രദേശത്തുള്ളവ, ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ, മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. റംസാർ ഉടമ്പടി എങ്ങനെയൊക്കെയാണ് തണ്ണീർത്തടങ്ങളെ തരംതിരിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സമുദ്ര തീരപ്രദേശത്തുള്ള തണ്ണീർത്തടങ്ങൾ, ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ, മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ, ഇത് മൂന്നുമാണ് റംസാർ ഉടമ്പടി മൂന്നായി തരംതിരിച്ച തണ്ണീർത്തടങ്ങൾ. കുഞ്ഞു സെന്റൻസുകൾ നോക്കാം, വിവിധ തരം മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രജനന കേന്ദ്രമാണ് തണ്ണീർത്തടങ്ങൾ. വിവിധ തരം, നമ്മൾ കണ്ടിട്ടില്ലാത്ത അപൂർവമായ പക്ഷികൾ വരെ അവിടെ ഉണ്ടാവും. വിവിധ തരം മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രജനന കേന്ദ്രമാണ് തണ്ണീർത്തടങ്ങൾ. February 2 തണ്ണീർത്തടമാണ്. തണ്ണീർത്തട സംരക്ഷണത്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ February 2 തണ്ണീർത്തട ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് റിപ്പബ്ലിക് ഡേ ക്വിസിലെ പിന്നെ സാരാന്നും റൈറ്റ് ആൻസേഴ്സും അറിഞ്ഞാലോ പോവാം. അപ്പോ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ റിപ്പബ്ലിക് ഡേ ക്വിസിന് ഞാൻ പറഞ്ഞിരുന്നു ക്വിസിന് റൈറ്റ് ആൻസേഴ്സ് പറയുന്നവരുടെ പേര് ഞാൻ പറയുന്നു തന്നു കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ പിന്നെ സാരം നോക്കാം. ഫസ്റ്റ് ക്രാഫ്റ്റ് ഫാൻ ആണ്. ക്രാഫ്റ്റ് ഫാൻ 12 ക്വസ്റ്റ്യനിന് റൈറ്റ് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതില്
അഞ്ച് ആറ് പതിനഞ്ചിന് മാത്രമാണ് ക്രാഫ്റ്റ് ഫാൻ ആൻസർ നൽകാത്തത്. പിന്നെ അഞ്ചു അഞ്ചൂസ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നൽകിയിട്ടുണ്ട് 22. ഇപ്പൊ ഞാന് എല്ലാത്തിൻ്റെ റൈറ്റ് ആൻസേഴ്സ് പറയാവേ. നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആ ഒരു പേജ് ഈ ഒരു സൈഡിൽ അല്ലെങ്കിൽ ഈ സൈഡിലാണ് കാണുന്നുണ്ടാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. എന്നാൽ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ. ഇതിനുള്ളതിന് ഞാൻ നമ്പേഴ്സ് ആയിട്ട് പറയുന്നുള്ളൂ ആൻസേഴ്സ് ചെയ്തതെന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ബ്രിട്ടൻ, മൂന്ന് അമേരിക്ക, നാല് ഇന്ദിരാഗാന്ധി, അഞ്ച് ജെന്നി സമ്പ്രദായം നിർത്തലാക്കിയത്, ആറ് നന്ദലാൽ ബോസ്, ഏഴ് ഭരണഘടനയുടെ ആത്മാവ് ഏഴ് മൗലികാവകാശങ്ങൾ, എട്ട് ഡോക്ടർ ജോൺ മത്തായി, ഒൻപത് 1952 മെയ് 13, പത്ത് 2005 ഒക്ടോബർ 12, 11 ജനങ്ങളുടെയാണ് ഭരണഘടന പ്രകാരം രാജ്യത്തെ പരമാധികാരം ജനങ്ങളുടെ കയ്യിലാട്ടോ. 13 കേരളം, 12 കേരളം, 13 39 ഡി. 14 1955, 15 22 ഭാഷകളാണ് ഭരണഘടന എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് മെയിൻ ഐഡിയിലേക്ക് അയച്ചു തരാം, ട്രൈ ഡൗട്ട്സും അയച്ചു തരാം കേട്ടോ. നമുക്ക് അടുത്ത ദിവസം നല്ല വീഡിയോ കാണാം. അതൊക്കെ എല്ലാവർക്കും ബൈ ബൈ. Thanks for watching.